ഈ ഉപവാസ സമര പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് രാപ്പകൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീമാൻ സതീഷ് പാച്ചേനി ഇന്നത്തെ ചടങ്ങിൽ സംസാരിക്കാൻ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് മുൻ മന്ത്രി ഇരിക്കൂറിലെ എംഎൽഎ ശ്രീമൻ കെസി ജോസഫ് കെപിസിസിയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി തലശ്ശേരി സ്വദേശി കൂടിയായിട്ടുള്ള ശ്രീമൻ സജീവ് മറുളി സീനിയർ കോൺഗ്രസ് നേതാവ് കെപിസിസിയുടെ മുൻ ജനറൽ സെക്രട്ടറി ശ്രീമൻ വി എ നാരായണൻ കെപിസിസിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ശ്രീമാൻ വി എം ജയരാജൻ ജില്ലാ സബ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീമാൻ മണയാട് ബാലകൃഷ്ണൻ ശ്രീമാൻ മമ്പറം ദിവാകരൻ ശ്രീമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ ശ്രീ സി ടി സജിത്ത് മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷ ശ്രീമതി രജനി രമാനത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഊർജ്ജസ്വലനായ ശ്രീ റിജിൽ മക്കുറ്റി പ്രിയപ്പെട്ട ന്യൂനപക്ഷ സെല്ലിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ അസൈനാർ ഇന്നത്തെ ഉപവാസ സമര പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള സമാരാധ്യരായ ജില്ലാ നേതാക്കന്മാരെ ഇത്തരമൊരു പരിപാടി വീക്ഷിക്കാനും ഞങ്ങളുടെയൊക്കെ തന്നെ പ്രസംഗം ശ്രവിക്കാനുമൊക്കെ തന്നെ എത്തിയിട്ടുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ നല്ലവരായ നാട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ തികച്ചും സംയോജിതമായ ഒരു സമര പരിപാടിക്കാണ് നിങ്ങൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സി പി എം വീണ്ടും അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇന്ന് കാലത്ത് ഞാൻ ഉടനപ്പോൾ ആദ്യത്തെ ടെലിഫോൺ കോൾ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് ലഭിച്ചത് കാസർഗോഡ് എം പി ശ്രീമൻ രാജ്മോഹൻ ഉണ്ണിത്താൻ പയ്യന്നൂരിൽ ഇന്നലെ നടന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ഇവിടെ ശ്രീമാൻ സതീശൻ ആ കാര്യം സംസാരിച്ചതുകൊണ്ട് ഞാൻ കൂടുതൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല സി പി എം വീണ്ടും അക്രമത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് വരാൻ പോകുന്ന ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പും തുടർന്നുണ്ടാകുന്ന സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും അവർക്ക് ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്തെന്നെല്ലാം തമർശത്തിൽ പ്രതിഷേധത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വിധി പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വിഹ്വലമായിരിക്കുകയാണ് അവർ പരിഭ്രാന്തരായിരിക്കുകയാണ് ജനങ്ങൾക്ക് നിർഭയമായിട്ട് വോട്ട് ചെയ്യാൻ അവകാശവും അധികാരവും ലഭിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് വിധി തങ്ങൾക്ക് പൂർണ്ണമായിട്ടും എതിരായിരിക്കും ചരിത്രത്തെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരിടാൻ സാധിക്കാത്ത അത്രയും വലിയ ഒരു പരാജയമായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യമാസകലും അക്രമം അഴിച്ചുകൊണ്ട് ഭീതിയുടെയും ഭയത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി സി പി എം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും നമ്മുടെ നാട്ടിനെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടിയിട്ടാണ് സി പി എമ്മിൻ്റെ പരിശ്രമം ഈ പരിശ്രമത്തെ തുറന്നു കാട്ടാൻ ജനമനസ്സുകളിലേക്ക് കോൺഗ്രസ്സിന് സന്ദേശമെത്തിക്കാൻ നമുക്ക് സമാധാനമാണ് എന്ന് ഉജ്ജ്വലമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധീരമായ സമരത്തിൻ്റെ ഒരു തുടർച്ച എന്ന രൂപത്തിലാണ് ഈ ഉപവാസ സമരം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പൊന്നിയത്തെ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് മൂന്ന് യുവാക്കന്മാരുടെ കൈപ്പത്തി നഷ്ടപ്പെടുകയും അവർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിലേക്ക് ഞാൻ വിശദമായിട്ട് കടന്നു പോകാനല്ല ഇപ്പോൾ നിൽക്കുന്നത്
ഏതായാലും എൻ്റെ ദുഃഖം ഇതിൽ രണ്ട് മുഖ്യ പ്രതിഭകൾ ഇരു കൈപ്പത്തുകളും നഷ്ടപ്പെട്ട ഒരു യുവാവ് അതോടൊപ്പം മാരകമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന മറ്റൊരു യുവാവ് മയ്യടിപ്പുഴക്കപ്പുറം എൻ്റെ നാട്ടിലെ യുവാക്കന്മാരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തുന്നു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മണ്ണാണ് എൻ്റെ നാട്. ആ നാട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനായി ആയുധമെടുക്കാതെ പോരാടിയ പോരാളികളുടെ നാടാണ്. ധീരമായ ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ പുണ്യമായ മണ്ണിൽ നിന്നാണ് അക്രമ രാഷ്ട്രീയത്തിൻ്റെ പതാകവാഹന്മാരായി കൊണ്ട് കുറേ ചെറുപ്പക്കാർ വളർന്നു വരുന്നതെന്ന കാര്യം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇത് ലാഘവബുദ്ധിയോടുകൂടി നോക്കിക്കാണാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട്ടിൽ നടന്ന കൊലപാതകം, ആ കൊലപാതകം ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല, രണ്ട് ക്രിമിനൽ ഗ്യാങ്ങുകൾ തമ്മിൽ നടത്തിയ ഒരു സംഘട്ടത്തിൻ്റെ ഫലമായി രണ്ടുപേർ മരിച്ചു പോയതാണ് എന്ന കാര്യം ഇന്ന് കേരള പ്രസംഗം വിശദമായ ചർച്ചകൾ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ സംസാരിക്കുന്ന ഇന്ദിരാഭവനിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ ശ്രീമാൻ എം ഹസൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രിയപ്പെട്ട സനൽ, കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ പാലോട് രവി, അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ശബരിനാഥ് എം എൽ എ തുടങ്ങിയ ആളുകൾ സംയുക്തമായി പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ആ സംഭവത്തിന് ആധാരമായിട്ടുള്ള വസ്തുതകൾ വെളിപ്പെടുത്തുന്ന സി സി ടി വി പ്രദർശിപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് പത്രലേഖന്മാരുടെ മുമ്പാകെ, മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പാകെ വിശദീകരിക്കുകയുണ്ടായി. ആ വിശദീകരണം എല്ലാവർക്കും ബോധ്യപ്പെടുകയുണ്ടായി. ഇരുഭാഗത്തും മാരകമായ ആയുധങ്ങൾ എടുത്തുകൊണ്ട് പോരാടുന്ന കുപ്രസിദ്ധരായ കുറ്റവാളികൾ തമ്മിലുള്ള സംഘട്ടനമായിട്ടാണ് അത് എന്ന് ഒരുപക്ഷെ തിരുവനന്തപുരത്തെ പത്രലേഖന്മാരെ, അവർക്ക് ഏത് രാഷ്ട്രീയ വീക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാലും അവർക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട കാര്യം ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അന്വേഷണം കൃത്യമായും സത്യസന്ധമായും നടക്കുകയാണെങ്കിൽ അത് കേരള പോലീസിനെ കൊണ്ട് സാധിക്കുമെന്ന വിശ്വാസം നമുക്കില്ല. കാരണം കേരള പോലീസിന് കഴിഞ്ഞ 4 വർഷമായിട്ട് അത്തരമൊരു പാരമ്പര്യവുമില്ല. ആ മഹത്വം അവകാശപ്പെടാൻ സാധിക്കില്ല. നിർഭയത എന്ന സ്വതന്ത്രമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന സമീപനം കേരള പോലീസിന് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഏത് അന്വേഷണവും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷേ കേരള ഗവൺമെൻറ് അന്വേഷിക്കാൻ പാടില്ല. അത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പോലുള്ളൊരു ഏജൻസി തന്നെ അന്വേഷിച്ചാൽ മാത്രമേ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഇന്നലെയും ഇന്നും നാളെയും പറയാനുള്ളത്. വെഞ്ഞാറമ്മൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഇന്ന് എല്ലാ തരത്തിലുമുള്ള വാദവിവാദങ്ങൾ ഉയർന്നിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ കൊലപാതകത്തിൽ അന്വേഷിച്ചാൽ പരിപൂർണമായിട്ടും പങ്കെടുക്കാൻ ഇടയുള്ള വ്യക്തി എന്ന കാര്യം ഇന്ന് കേരള പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുകയാണ്. അതാണ് അവസ്ഥാവിശേഷം. അതുകൊണ്ട് തന്നെ അക്രമരാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ, സമാധാനം എന്നേക്കുമായിട്ട് ഈ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അതുദ്ദേശിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട സതീശൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ ഇത്തരമൊരു ഉപവാസ സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതൊരു മഹാസന്ദേശമായി മാറട്ടെ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ആശംസിക്കാനുള്ളത്. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 50 വർഷക്കാലത്തിടയിൽ ഏതാണ്ട് 225-ലേറെ കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയുണ്ടായി. അതിലേറിയ കൂറും നടന്നിട്ടുള്ളത് നമ്മുടെ ഈ ഉത്തര മലബാറിലാണ്. കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ കുറേ കൊലപാതകങ്ങൾ, കോഴിക്കോട് ജില്ലയിൽ. അതുപോലെ ഈ ഗവൺമെൻറ് വന്ന ശേഷം ഏതാണ്ട് 10-30 കൊലപാതകങ്ങൾ ഈ സംസ്ഥാനത്ത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ നടത്തിയ ഉടനെ തന്നെ ആദ്യത്തെ 2 കൊലപാതകം നടന്നത് അദ്ദേഹത്തിൻ്റെ ജന്മഭൂമിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവിർഭാവം കേരളത്തിൽ തുടങ്ങിയെന്ന് അവരവകാശപ്പെടുന്ന പാറപ്പുറത്തിന് നാടായിട്ടുള്ള പിണറായിയിലാണ് 2 കൊലപാതകം നടത്തിയത്. ഈ നാണം കെട്ട മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ലേ? അദ്ദേഹം നല്ല ഒരു ഭരണാധികാരിയാണെങ്കിൽ, ഇവിടെ സമാധാനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് നാണക്കേടുണ്ടാക്കേണ്ട ഒരു സംഭവമായിരുന്നു അത് എന്ന് ഞാൻ പറയട്ടെ. പിന്നെ തലശ്ശേരിയെക്കുറിച്ച് പറയുമ്പോൾ
എനിക്ക് അഭിമാനമുണ്ട്. ഒരു മഹിതമായ പാരമ്പര്യം തലശ്ശേരിക്കുണ്ട്. രാഷ്ട്രീയ പ്രബുദ്ധത മാത്രമല്ല സാമൂഹ്യമായ ഏറ്റവും വലിയ പുരോഗമന ആശയമുള്ള പ്രദേശം മാത്രമല്ല ഒരു ചരിത്രപരമായ ഒരുപാട് പാരമ്പര്യമുണ്ട്. മഹാന്മാരായ എഴുത്തുകാർ സാഹിത്യ നായകന്മാർ അവർക്കൊക്കെ തന്നെ ജന്മം കൊടുത്ത ഒരു മഹിതമായ മണ്ണാണ് നമ്മുടെ തലശ്ശേരി. ആ തലശ്ശേരിയുടെ പാരമ്പര്യം നമുക്ക് കൈമോശം വരുത്താൻ പാടില്ല, അതാർക്കും കൈവിട്ട് കൊടുക്കില്ല എന്ന് ഉജ്ജ്വലമായിട്ട് പ്രഖ്യാപിക്കാൻ കാപാലിക രാഷ്ട്രീയക്കാരൻ്റെ കയ്യിലേക്ക് അത് തള്ളിക്കൊടുക്കില്ല എന്ന് പറയാൻ കൂടിയിട്ടൊരു വേദിയായിട്ട് ഈ വേദിയെ നിങ്ങൾ നോക്കിക്കാണണം. ആ തലശ്ശേരിയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്ന് പ്രതീകാത്മകമായിട്ടാണ് നിങ്ങൾ തലശ്ശേരിയിൽ ഈ സമരം നടത്തുന്നത്. വേണമെങ്കിൽ ജില്ലാ ആസ്ഥാനമായിട്ടുള്ള കണ്ണൂരിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ശ്രീമാൻ സതീശ് എന്നോട് വിളിച്ചു പറഞ്ഞു, ഈ ഉപവാസം ഞങ്ങൾ തലശ്ശേരിയിൽ വെച്ചാണ് നടത്തുന്ന കാര്യം. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയുണ്ടായി. കാരണം തലശ്ശേരിയാണ് കേരളത്തിൽ കഴിഞ്ഞ 50 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ തുടക്കം കുറിച്ച പ്രദേശം. 1969 കാലഘട്ടം, ആ കാലഘട്ടം നമ്മൾ മറക്കരുത്. അന്ന് തുടങ്ങിയിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കഥ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ തലശ്ശേരി കേരളത്തിലെ ക്രൈം ക്യാപിറ്റലായി മാറിയിരിക്കുന്നു. കുറ്റകൃത്യങ്ങളുടെ ഒരു തലസ്ഥാനമായിട്ട് നമ്മുടെ തലശ്ശേരി മാറിയിരിക്കുന്നു. എൻ്റെ പ്രസംഗം കേൾക്കുന്ന തലശ്ശേരിക്കാരായിട്ട് നല്ലവരായ ആളുകളുണ്ട്. അവിടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ നിശബ്ദത നിങ്ങൾക്കിതുകൊണ്ട് പ്രതികരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ എന്തൊരു നാണക്കേടാണ്! നമ്മുടെ പാരമ്പര്യത്തിനും നമ്മുടെ ചരിത്രത്തിനുമൊക്കെ തന്നെ കളങ്കറ്റാർത്തിയെന്ന കാര്യം ഈ സന്ദർഭത്തിൽ നല്ലവരായ തലശ്ശേരിക്കാരെ, ചിന്തിക്കുന്ന തലശ്ശേരിക്കാരെ, നിങ്ങളൊന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വാടിക്കൽ രാമകൃഷ്ണൻ്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. അത്രയും വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകരും ഒന്നല്ല വാടിക്കൽ രാമകൃഷ്ണൻ. പ്രാദേശികമായി അന്നത്തെ വലിയ ശക്തിയില്ലാത്ത ജനസംഘത്തിൻ്റെ ഒരു സാധാരണ അനുഭാവിയോ പ്രവർത്തകനോ എന്ന് പറയാൻ വേണ്ടി മാത്രം സാധിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു തൊഴിലാളി ആയിട്ടുള്ള ശ്രീമാൻ വാടിക്കൽ രാമകൃഷ്ണൻ. ആ വാടിക്കൽ രാമകൃഷ്ണനെ ആരാണ് കൊലപ്പെടുത്തിയത്? എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത്? ഇന്നത്തെ പാർട്ടിയിലെ സെക്രട്ടറി ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ അന്ന് കേരളമാണ്. അതുപോലെ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ, അദ്ദേഹം അന്ന് ഇതുപോലെ തന്നെ യുവജന ഫെഡറേഷൻ്റെ ഒരു പ്രാദേശിക നേതാവോ അല്ലെങ്കിൽ സജീവ പ്രവർത്തകനുമായിട്ട് മാത്രമാണ് അറിയപ്പെട്ടത്. ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണനുമായി നടന്ന ഒരു നിസ്സാര സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ പ്രത്യാഘാതം അല്ലെങ്കിൽ പ്രതികാരമെന്ന രൂപത്തിലാണ് അന്ന് വൈകിട്ട് തന്നെ നമ്മുടെ തലശ്ശേരി മുകുന്ദൻ ടാക്കീസിന് അടുത്ത് വച്ച് മാരകമായി ആ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിൽ പ്രതിയാരാണ്? മുഖ്യപ്രതികൾ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ തലശ്ശേരിക്കാർ എത്രയോ വർഷക്കാലം മുമ്പ് തന്നെ പരിചയമുള്ള, തൻ്റെ തട്ടകം തലശ്ശേരിയാണെന്ന് പറഞ്ഞാൽ അഭിമാനിക്കുന്ന ശ്രീമാൻ പിണറായി വിജയൻ തന്നെയാണ് എന്ന കാര്യം ഞാൻ അറിയാം. ഞാൻ പറയട്ടെ, വിശദമായി ഞാൻ സംസാരിക്കുന്നില്ല, തെളിവുകൾ ആവശ്യമില്ല. സഖാവ് പാട്ടിയും ഗോപാലിനും അറിയാത്ത ആളുകൾ ആരും തന്നെ തലശ്ശേരിയില്ല. ഒരു കാലത്ത് തലശ്ശേരിയുടെ MP ആയിരുന്നു അദ്ദേഹം എന്ന കാര്യവും ഞാൻ അനുസ്മരിക്കുകയാണ്. ആ പാട്ടിയം ഗോപാലൻ്റെ മകൻ ഉല്ലേഖ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള പത്രക ലേഖകനാണ്. ആ ഉല്ലേഖ് എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട് കണ്ണൂരിലെ കൊലക്കളകളെക്കുറിച്ച്. ആ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ വന്നോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൊണ്ട് വായിപ്പിച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കണം. അതിന് വ്യക്തമായിട്ട് തന്നെ ഈ കൊലപാതകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കൊണ്ട് ഞാൻ വിശദമായിട്ട് ആ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കില്ല. പിന്നെ ഈ തലശ്ശേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഉത്തര മലബാറിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണ്? ഇവിടെ കൽപ്പിക്കുന്നതും കൊല്ലുന്നതും വിധി പ്രഖ്യാപിക്കുന്നതും CPM-കാരാണ്. ഇവിടെ കോടതിയില്ല, പോലീസില്ല, നിയമമില്ല, നിയമവാഴ്ചയുമില്ല. ആ നിയമം കയ്യിലെടുത്തുകൊണ്ടാണ് ഈ ഇവർ അരനൂറ്റാണ്ട് കാലമായി ഈ കശ്മീർ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അരനൂറ്റാണ്ട് കാലമായി ഇവിടെ കാട്ടു നീതിയാണ് നടത്തപ്പെടുന്നത്. മാനം മര്യാദയോടുകൂടി ആർക്കും ജീവിക്കാൻ സാധ്യമല്ല, സ്വൈര്യവിഹാരം നടത്താൻ സാധ്യമല്ല.
അക്രമരാഷ്ട്രീയത്തിന്റെ ഫലമായിട്ട് നമ്മുടെ നാടിന് കണ്ണീരും കയ്യുമായി മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഇവിടെ പോലീസുമില്ല, പട്ടാളവുമില്ല, എല്ലാം തീരുമാനിക്കുന്നത്, എല്ലാം നിർണയിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രാദേശിക ഘടകങ്ങളാണ്, സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വമാണ്, സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ബോംബ് നിർമ്മാണം തലശ്ശേരിയിലും പരിസര പ്രദേശത്തും ഒരു കുടിൽ വ്യവസായമായി വളർന്നിരിക്കുന്നു. എന്തൊരു അപമാനമാണ്! ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായമായി മാറിയിരിക്കുന്നു. തലശ്ശേരിയിൽ നിന്ന് ബോംബ് നിർമ്മിച്ചുകൊണ്ട് ഉത്തര മലബാറിലെ എല്ലാ ഭാഗത്തും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അത് കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കണമെന്ന ഉത്തരവാദിത്തമാണ് അത്രേ ഈ കുട്ടികളെ ഏൽപ്പിച്ചത്. നിരപരാധികളും ഒരുപക്ഷെ പാവപ്പെട്ടവരുമായ ഈ കുട്ടികൾ, അവരെ ക്രിമിനലുകളായിട്ട് വളർത്തിയതാരാണ്? ആ ക്രിമിനൽ സംഘങ്ങൾ അംഗമായിട്ട് ഈ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് പരിശീലനം കൊടുത്താരാണ്? ഇനി നാട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വിഷയമായിട്ട് എനിക്ക് തോന്നുകയാണ്. നിങ്ങൾക്കറിയാം, സി പി എമ്മിൻ്റെ കയ്യിലുള്ള ആയുധ ശേഖരത്തിൽ പകുതി പോലും നമ്മുടെ കേരളത്തിൻ്റെ പോലീസിൻ്റെ കയ്യിലില്ല എന്നാണ് പരമാർത്ഥം. അത്രയേറെ കേരള പോലീസിൻ്റെ കയ്യിൽ ആയുധമുണ്ട്, വെടിക്കോപ്പുകളുണ്ട്. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളം ഘടകം ഇന്ന് നിൽക്കുന്നത്. അക്രമരാഷ്ട്രീയം സി പി എമ്മിൻ്റെ കൂടപ്പിറപ്പാണ്. അധികാരത്തിന് തടൽ എന്തും ചെയ്യാമെന്ന ഹൂങ്കാണ് അവർക്കുള്ളത്. നാലേകാൽ വർഷത്തെ ഭരണത്തെക്കുറിച്ച് ഞാൻ വിശദമായി സംസാരിക്കാനല്ല ഇവിടെ നിൽക്കുന്നത്. സമസ്ത മേഖലയിലും ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുന്നു. സാമ്പത്തികമായി ഇതുപോലെ കൂപ്പുകുത്തി ഒരു കാലമുണ്ടായിട്ടില്ല. സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന്, സാർവത്രികമായ അഴിമതി, സ്വജനപക്ഷപാതം, എല്ലാറ്റിൻ്റെയും പ്രഭവകേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കൂട്ടം ഉപജാപക വൃന്ദത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളും മന്ത്രിമാരുമാണ്. നിഷേധിക്കാൻ സാധിക്കുമോ? നിഷേധിക്കാൻ സാധിക്കുമെങ്കിൽ ഇവിടെ മൈക്ക് കെട്ടിക്കൊണ്ട് അതിന് ഉത്തരം പറയണം. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ന് കേന്ദ്ര ഏജൻസികൾ, അത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അതുപോലെ തന്നെ കസ്റ്റംസ്, ഇതാ വരാൻ പോകുന്നു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അവരൊക്കെ തന്നെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ചുറ്റിപ്പറ്റിക്കൊണ്ട് സെക്രട്ടേറിയറ്റിൽ നിത്യസന്ദർശനം നടത്തിക്കൊണ്ട് അവിടെ ഡോക്യുമെൻ്റ്സ് എല്ലാം തന്നെ പിടിച്ചെടുക്കാനുള്ള തിരക്കിലാണ്. അവർ വൈകിപ്പോയി എന്ന കാര്യം എനിക്കറിയാം. നശിപ്പിച്ചു, കൃത്യമായിട്ട് രേഖകൾ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഈ കാല വിളംബം ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ തന്നെ കേരള സമൂഹത്തിന് മുമ്പിൽ കണക്ക് പറയേണ്ട ഉത്തരവാദിത്വം ആ ഏജൻസിക്ക് നാളെ ഉണ്ടാകും. നിർഭയമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഏജൻസികളാണ് ഈ ഏജൻസി. എനിക്കറിയാം, പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വ്യക്തിത്വത്തിൻ്റെ പേരിൽ എല്ലാ തരത്തിലും എല്ലാ അഭിപ്രായങ്ങൾക്കും അപ്പുറം ഉന്നതമായ മഹനീയമായ വ്യക്തിത്വമുള്ള ആളുകളാണ് ഉദ്യോഗസ്ഥന്മാരെന്ന കാര്യം എനിക്കറിയാം. പക്ഷെ അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ? ആ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും എവിടെ നിന്നോ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അവരാരോ പുറകിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം കൊണ്ട് നാൾ വഴികൾ പരിശോധിച്ചാൽ ഒന്ന് പറയാൻ സാധിക്കുക. ഇപ്പോൾ ഈ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങളും അതേക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാത്രമല്ല, സി പി എമ്മിൻ്റെ സംസ്ഥാന മന്ദിരമായിട്ടുള്ള എ കെ ജി മന്ദിരത്തിലും ആ ഒരു കള്ളക്കടത്തിൻ്റെ വേരുകളിൽ നിന്ന് പടർന്നു പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആരോപണം കിടക്കുന്ന അടിവേരുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാത്രമല്ല, സി പി എമ്മിൻ്റെ ആസ്ഥാന മന്ദിരത്തിലും എത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മയക്കുമരുന്നിനെക്കുറിച്ച് പറയുമ്പോൾ അന്താരാഷ്ട്ര മാനങ്ങളുള്ള, അന്താരാഷ്ട്ര വ്യാപ്തിയുള്ളതാണ് നമ്മുടെ ഈ മയക്കുമരുന്ന് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് ഭീകരവാദവുമായി ബന്ധപ്പെട്ടാണ് എന്ന കാര്യം അതേക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് വളരെ ഗഹനമായി ഗൗരവപൂർവ്വം ചിന്തിച്ചുകൊണ്ട് കുറ്റവാളികൾ എത്ര ഉന്നതന്മാരായി കഴിഞ്ഞാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കണം. ആ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഒരിക്കലും ഈ നാട്ടിലെ ബി ജെ പി ഗവൺമെൻറ്റിന് കാലവും ഈ നാടും മാപ്പ് നൽകുകയില്ല എന്ന് മാത്രം ഞാൻ പറയട്ടെ. മയക്കുമരുന്നിനെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞാതെ കടന്നു പോകുന്നത് ശരിയല്ല. ആ മയക്കുമരുന്നിൻ്റെ കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ ക്യാമ്പസുകൾ മാറിയിരിക്കുന്നു, സ്കൂളുകൾ മാറിയിരിക്കുന്നു, കോളേജുകൾ മാറിയിരിക്കുന്നു. എല്ലായിടത്തും മയക്കുമരുന്ന് കച്ചവടക്കാരുടെ താവളമായിട്ട് അതെല്ലാം തന്നെ മാറിയിരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഹോസ്റ്റലെടുത്ത് പരിശോധിക്കൂ.
ആ യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ കുപ്രസിദ്ധ കുറ്റവാളികളുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു. കൗമാര കുറ്റവാളികൾ വളർത്തിയെടുക്കുന്ന പരിശീലന കേന്ദ്രങ്ങളായിട്ട് അത് മാറിയിരിക്കുന്നു. മാരകമായ ആയുധങ്ങൾ, അപൂർവമായി മാത്രം ഇന്ത്യക്ക് ലഭിക്കുന്ന മയക്കുമരുന്നുകൾ പോലും ലഭിക്കുന്ന ഒരു പ്രദേശമായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് സ്ഥിതി. കഴിഞ്ഞ ദിവസം വെഞ്ഞാറമ്മൂട് കൊലപാതകം നടന്ന ശേഷം പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള ഞങ്ങളുടെ സംഘം അങ്ങോട്ടേക്ക് പോവുകയുണ്ടായി. ഞങ്ങൾ അവിടെ പോയപ്പോൾ എല്ലാ കോൺഗ്രസ് ഓഫീസുകളും തകർത്തിരിക്കുന്നു, നമ്മുടെ സ്ഥാപനങ്ങൾ മുഴുവൻ തകർത്തിരിക്കുന്നു, അഗ്നിക്കിരയാക്കിയിരിക്കുന്നു, രേഖകൾ നശിപ്പിച്ചു, കമ്പ്യൂട്ടർ നശിപ്പിച്ചു, കെട്ടിടം നശിപ്പിച്ചു, ഫർണിച്ചർ നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചപ്പോൾ ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ നഗരത്തിലെ കുപ്രസിദ്ധ കുറ്റവാളികളാണ് അവിടെ വന്ന് ഈ അഴിഞ്ഞാട്ടത്തെ നേതൃത്വം കൊടുത്തതിൻ്റെ കാര്യം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുകയുണ്ടായി. പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്നു, പോലീസ് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളം ഒരു വെള്ളരിക്കാ പട്ടണമാണോ? വളരെ വിശദമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഒക്കെ അവർക്ക് ഒരു സന്ദർഭം വന്നിരിക്കുന്നതിന് ഉത്തരം പറയാനുള്ള ബാധ്യത അവർ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് ഈ സർക്കാർ. ആ സർക്കാരിന് ജനശ്രദ്ധ തിരിച്ചുവിട്ടേ പറ്റുകയുള്ളൂ. ആ ജനരോഷത്തിൽ ജനങ്ങളെ ശ്രദ്ധയാക്കേണ്ടത് അവരുടെ അനിവാര്യമായ ആവശ്യമാണ്. സി പി എംകാരൻ്റെ ചോരക്കൊതി അവസാനിക്കുന്നില്ല. എത്ര കുടുംബങ്ങളാണ് അനാഥമായത്? ഉത്തരം പറയണം. കണ്ണൂരിലും പരിസര പ്രദേശത്തും ഉണ്ടായിട്ടുള്ള കുടുംബങ്ങളിലെ അനാഥത്വം, എത്ര അമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെട്ടു, എത്ര സ്ത്രീകൾക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു, എത്ര കുഞ്ഞുങ്ങൾക്ക് പ്രിയപ്പെട്ട അച്ഛൻ നഷ്ടപ്പെട്ടു. ചിന്തിക്കാനൊരു കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ല, ഉത്തരം പറയാനൊരു നേതാവുമില്ല. ഇതല്ലേ അവസ്ഥ? ഇന്നും പല വീടുകളിലെയും നിലക്കാത്ത തേകലുകൾ അതടങ്ങിയിട്ടില്ല. ആ ദീനരോധനം കണ്ടില്ല എന്ന് നമുക്ക് നയിക്കാൻ സാധിക്കില്ല. അത് കേവലം തലശ്ശേരിയുടെ, കണ്ണൂരിൻ്റെ, കാസർഗോഡിൻ്റെ, കോഴിക്കോടിൻ്റെ മാത്രം ദീനരോധനമല്ല, നമ്മുടെ കേരളത്തിലെ മുഴുവൻ വിലാപമായി അത് മാറിയിട്ടുണ്ട്. അത് മാറണം. അത് ഈ രാജ്യത്തെ ജനങ്ങളെ തുറന്നു കാട്ടാൻ വേണ്ടി, അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ധർമ്മസമരം. എനിക്ക് സി പി എം നേതാക്കന്മാരോട്, മുഖ്യമന്ത്രിയോട്, ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ രൂപത്തിൽ നിങ്ങൾക്കെല്ലാം തന്നെ സുപരിചിതനായ, എല്ലാ കാലത്തും ഈ രാജ്യത്തെ അക്രമത്തിലായിക്കൊണ്ട് ശക്തമായി പോരാട്ടം നടത്തുന്ന ഒരു വിനീതനായ ഒരു കോൺഗ്രസ് നേതാവ് എന്ന രൂപത്തിലേക്ക് പറയാനുള്ളത്, സി പി എമ്മിനോട് ഞാൻ തലശ്ശേരിയിലെ ഈ മണ്ണിലേക്ക് എനിക്ക് വരാനിപ്പോൾ സാധിച്ചില്ല എങ്കിൽ പോലും എൻ്റെ ഈ പ്രസംഗത്തിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ആയുധം താഴെ വയ്ക്കാൻ തയ്യാറാകണം. അതാണ് ധീരത. ആയുധമെടുക്കുന്നവൻ ഭീരുവാണ് എന്ന കാര്യം ചരിത്രത്തിൽ അറിയാത്തതായിട്ട് ആരുമില്ല. ആയുധമെടുത്തവൻ ആ ആയുധത്താലെ മരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് കാവ്യനീതി. നിങ്ങൾക്ക് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ നിങ്ങളതിന് ദുരന്തഫലം അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യം മാത്രം ഞാൻ പറയട്ടെ. ഇന്നലെ കേരളം ഞെട്ടിത്തെറിക്കുകയുണ്ടായി. ശ്രീധന്മാരെ നിങ്ങൾ ഓർക്കണം, ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ കോവിഡ് ബാധിതബാധയായി പിടിച്ചുകൊണ്ട് അവരാശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ഒരു ആംബുലൻസ് കുതിച്ചു പോകുന്നു. ആ ആംബുലൻസ് പത്തനംതിട്ട ജില്ലയിലെ ചെറുവള്ളി എസ്റ്റേറ്റിനടുത്ത് എത്തിയപ്പോൾ അത് നിർത്തി. അതിൻ്റെ ഡ്രൈവർ, ആ ഒരു കോവിഡ് രോഗിയായിട്ടുള്ള പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നതാണ് കേരളം കേട്ട വാർത്ത. കേരളം ഞെട്ടിത്തെറിച്ചു പോയിണ്ടായി. ഈ മനുഷ്യമൃഗം ആരാണെന്നറിയാമോ? ഈ മനുഷ്യമൃഗത്തെ ഡ്രൈവറായിട്ട് നിയമിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഉത്തരവാദപ്പെട്ട നമ്മുടെ മന്ത്രി, ആരോഗ്യമന്ത്രി അതിന്നെ വിശദീകരിച്ചപ്പോൾ അവർക്ക് ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവർ വിഷമിക്കുന്നത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ്. ഇവിടെ നടന്നിരിക്കുന്ന എല്ലാ റിക്രൂട്ട്മെൻറ്റും ഇങ്ങനെയാണ്. ഈ ഗവൺമെൻറ് വന്ന ശേഷം പുറംവാതിൽ നടത്തിയ എല്ലാ റിക്രൂട്ട്മെൻറ്റും കുപ്രസിദ്ധ കുറ്റവാളികളെ നിയമിക്കാനും പുനരധിവസിപ്പിക്കാനും അവർക്ക് നിയമനം കൊടുക്കാനും വേണ്ടിയിട്ടൊരു ഭരണമായിട്ടാണ് ഈ ഭരണം മാറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളീയ പൊതുമഹ മനസ്സുകൾ ഇതേക്കുറിച്ച് ചിന്തിക്കണം.
എന്ത് പ്രാമാണികമായ ദിനപത്രങ്ങളൊക്കെ തന്നെ മുഖലേഖനം എഴുതിക്കൊണ്ടാണ് അവർ ഇന്ന് രംഗത്ത് വന്നത്. അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്. ഇത്രയും ക്രൂരമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമേ സാധിക്കുള്ളൂ, മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും സാധിക്കില്ല. കമ്മ്യൂണിസം ഒരു വലിയ പ്രത്യയശാസ്ത്രമായിട്ടാണ് ഞങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയത്. വിശ്വത്തോളം വിശാലമുള്ള മനുഷ്യസ്നേഹമുള്ളവന് മാത്രമേ ഒരു കമ്മ്യൂണിസ്റ്റ് ആകാൻ സാധിക്കൂ എന്ന് പഠിപ്പിച്ച ഒരു പാർട്ടിയാണിത്. ആ പാർട്ടിയിൽ നിന്ന് ഈ പറഞ്ഞതുപോലത്തെ ക്രൂരന്മാരുടെ ദുഷ്ടന്മാരുടെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന മനുഷ്യമൃഗങ്ങളുടെ പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറിയിരിക്കുന്നു. കായംകുളത്തുകാരനായ ഈ ഡ്രൈവർ നൗഫലിന് സി പി എമ്മായിട്ട് അടുത്ത ബന്ധമുണ്ട്. സി പി എമ്മിൻ്റെ സഹായത്തോടെ ആണ് ഈ ചെറുപ്പക്കാരൻ ഡ്രൈവറായിട്ട് അദ്ദേഹം നിയമനം കിട്ടിയതുകൊണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന 108 ആംബുലൻസുകൾ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് രംഗത്തിറക്കിയിട്ടുള്ള ഈ ആംബുലൻസുകൾ, ആ ആംബുലൻസുകളുടെ ഡ്രൈവർമാരിൽ ബഹുഭൂരിപക്ഷവും ഇതുപോലെ തന്നെ കുറ്റവാളികളും അക്രമ സ്വഭാവമുള്ളവരുമാണ്. അവരെക്കുറിച്ച് പരാതികൾ പരക്കെ പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിൽ ധാരാളമായിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പറയാനുള്ളൊരു പ്രധാന കാര്യം, പെൺകുട്ടികൾക്ക് റോട്ടിൽ നടക്കാൻ സാധിക്കാത്ത സ്വാതന്ത്ര്യം ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രക്ഷാകർത്താക്കന്മാർ ഭീതിയിലാണ്. പോലീസ് ഇതെല്ലാം കണ്ടുകൊണ്ട് ദുഷ്കൃത്യം നടിക്കുന്ന സ്ഥിതി നമ്മൾ കുട്ടിമാക്കൂരിൽ കണ്ടതാണ്. ആമുഖമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ചോട് പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് വാളയാറിലാണ്. ഞാൻ അവിടെ ഒരു ദിവസം ഇതുപോലെ തന്നെ ഉപവാസ സമരം സംഘടിപ്പിക്കുകയും കേരള മനസാക്ഷിയെ തട്ടി ഉണർത്തുകയും ചെയ്ത കാര്യം ഞാൻ ഓർക്കുന്നു. പലവട്ടം ഞാൻ വാളയാറിലെത്തി ആ സംഭവം അന്വേഷിച്ച് ആ സംഭവത്തിന് ഇരയായിട്ടുള്ള പെൺകുട്ടികളുടെ മാതാവിനെ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങളൊക്കെ തന്നെ ശേഖരിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തൊരു ക്രൂരത! പ്രതികളില്ലാത്ത സി പി എംകാർ അന്വേഷണം വഴിവിട്ട് നിൽക്കുന്നു. ഈ പോലീസ് മുന്നോട്ട് പോകാൻ സാധിക്കാതെ, ഉത്തരവ് കിട്ടാതെ വിഷമിക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. പാലത്തായിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അവിടെ ഒരു പിഞ്ചു ബാലികയാണ് ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമാക്കിയത്. കേരള പൊതുസമൂഹത്തെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രതികളോടൊപ്പമാണ് നമ്മുടെ കേരള പോലീസ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തലശ്ശേരി പോലീസിനെ കുറിച്ചും ആരോപണം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇന്ന് കാലത്തെന്നോട് പലരും പറഞ്ഞിരിക്കുന്നത്. ആ തലശ്ശേരിയിലെ പോലീസ് നിഷ്ക്രിയമായി എന്ന് വന്നാൽ പിന്നെ സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ആ ക്രമസമാധാനം പൂർണ്ണമായിട്ടും നമ്മുടെ വടക്കേ മലബാറിൽ തകർന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹൃദയമുള്ള നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ, പല മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പണ്ട് കണ്ണൂരിലുണ്ടായ കാര്യം എനിക്കറിയാം. ആർ എൻ രവി അദ്ദേഹം ഇവിടെ നിന്ന് ഡെപ്യൂട്ടേഷനിലേക്ക് വന്നപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ എന്നോടൊപ്പം 5 വർഷക്കാലം പ്രവർത്തിച്ച, ഇന്നും റിട്ടയർമെൻ്റ് കഴിച്ച ശേഷം സ്പെഷ്യൽ ഉദ്യോഗസ്ഥനായിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് സേവനം അനുഷ്ഠിച്ചു വെക്കുന്ന പ്രഗത്ഭനായ ആർ എൻ രവി കണ്ണൂരിലെ എസ് പി ആയിരുന്നെന്ന കാര്യം ഓർക്കണം. അതുപോലെ തന്നെ ശ്രീമാൻ ജോസഫ് തോമസ് ധീരനും പ്രഗത്ഭനുമായിട്ടുള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇപ്പോൾ അടുത്ത കാലം ദിവംഗതരായി. അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് മനസാക്ഷിയും തന്റേടവും മാണത്വമുള്ള ആൺകുട്ടികളവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ കാലമുണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാം അന്നൊരു മാർസിസ്റ്റുകാരനും രംഗത്ത് വന്നില്ല, ഒരു പിണറായി വിജയനെയും കണ്ടില്ല. ആ പിണറായി വിജയ സാക്ഷാൽ കൂത്തുപറമ്പിലെ മറോണി ഘട്ടിൽ വെച്ച് ആ ജോസഫ് തോമസ് കൈകാര്യം ചെയ്ത കാര്യവും ഈ നാട്ടിനറിയാം. ആ നാക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പലപ്പോഴും അപകടമുണ്ടാക്കുന്ന നാക്കാണെന്ന് കണ്ടുകൊണ്ട് അത് നാവടക്കാൻ വേണ്ടി പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ ഒരക്ഷരം പറയാനോ ചോദിക്കാനോ സാധിക്കാത്ത അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാസപ്പാട്ട് നേതൃത്വത്തെക്കുറിച്ചും ഞങ്ങൾക്കറിയാമെന്ന് മാത്രം ഞാനിവിടെ പറയട്ടെ. എത്ര കൊലപാതകങ്ങളാണ് നിങ്ങൾ നടത്തിയത്! പേരിയിലെ ശരത്ലാലും കൃപേഷ്ണയും ദാരുണമായ ഇന്ത്യം, പാവപ്പെട്ട കുട്ടികൾ, കലാകാരന്മാർ, ഈ നാട്ടിലെ എല്ലാ സാമൂഹ്യ പ്രവർത്തകരുടെയും ജീവകാരുണ്യ പ്രവർത്തകരുടെ മുമ്പിൽ ഒരു പ്രാകാരം പോലെ നിന്ന രണ്ട് കുട്ടികൾ, ഒരു നാട്ടിൻ്റെ കണ്ണിലുണ്ണികളായിട്ടുള്ള വേണമെങ്കിൽ ഇരട്ട സഹോദരന്മാർ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന കുട്ടികൾ, ഞങ്ങളുടെ അഭിമാനതമാണ് ആ രണ്ട് കുട്ടികൾ. അവർ നിങ്ങൾ യാതൊരു കാരണവും കൂടാതെയാണ് നിങ്ങൾ ഒരു സായം സദ്യക്ക് അവർ പോകുമ്പോൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് ക്രൂരമായി വെട്ടി വെട്ടി കൊലപ്പെടുത്തിയത്. ആരാണ് പ്രതികൾ? ആ പ്രതികളെല്ലാം തന്നെ സി പി എമ്മുമായി ബന്ധപ്പെട്ട ഉന്നത നേതാക്കന്മാരാണ്. ആരാണ് നേതൃത്വം കൊടുത്തത്? ഉത്തരം പറയണം. അന്വേഷണം ആകെ
അട്ടിമറിച്ചു കൊണ്ട് അന്വേഷണ ഉദ്യോഗങ്ങൾ പരസ്യമായിട്ട് മാറ്റിക്കൊണ്ടാണ് കേസ് മുന്നോട്ട് പോയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശക്തമായി ശബ്ദിച്ചു കെപിസി സഹായം കൊടുത്തു അവർ കേസുമായിട്ട് ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ കേസ് അന്വേഷിക്കണമെന്ന് അന്തിമമായി നമ്മുടെ കേരള ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു സി ബി ഐയുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർ അന്വേഷണമായിട്ട് പോകുന്നു അത് ചില ഉദ്യോഗസ്ഥന്മാരെനിക്ക് നേരിട്ട് അറിയാം വളരെ മിടുക്കന്മാരാണ് പക്ഷെ പല സുപ്രധാനമായ രേഖകളും പോലീസ് നശിപ്പിച്ചു കഴിഞ്ഞു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞെട്ടിക്കുന്ന വാർത്തയാണ് എല്ലാ കേസുകളും തുമ്പില്ലാതാക്കാൻ എല്ലാ കേസുകളുടെയും ഗതിമാറ്റിക്കാൻ വേണ്ടി ഈ ഒരു പാർട്ടി ശ്രമിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല എന്ന് ഞാൻ പറയട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഷുഹൈബ് നമുക്ക് മറക്കാൻ സാധ്യമല്ല എന്തൊരു പ്രസരിപ്പുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു നമ്മുടെ പാർട്ടിക്ക് ആ ചെറുപ്പക്കാരൻ ഒരു അസറ്റായിരുന്നു ആ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റെന്താണ് പാർട്ടിയെ സ്നേഹിച്ചു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു സി പി എമ്മിൻ്റെ ശക്തിദുർഗങ്ങളിൽ പാർട്ടിയുടെ സന്ദേശം എത്തിക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ ശ്രമിച്ചു ആ ചെറുപ്പക്കാരൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ആ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം അവിടെ ഒരു തട്ടുകടയിരുന്നു കൊണ്ട് എന്തോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹം പോയപ്പോഴാണ് ക്രൂരമായി കാട്ടുമൃഗങ്ങളെ പോലെ ഒരു കൂട്ടം കസ്പരന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ ചാടി വേടിക്കൊണ്ട് ആ ചെറുപ്പക്കാരന് വെട്ടി വെട്ടി കൊലപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് മാസ പാർട്ടിക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല ആ കേസ് സി ബി ഐക്ക് വിടണം വിട്ടിട്ടില്ല അത് വിട്ടേ പറ്റുകയുള്ളൂ അതുവരെ ഞങ്ങളുടെ ശക്തമായി ഞങ്ങളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ട് സി ബി ഐ കൊണ്ട് കേസ് ഏറ്റെടുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി പരിശ്രമിക്കുമെന്ന് ഞാൻ വാക്ക് നൽകിയാണ് എൻ്റെ നാട്ടുകാരൻ ടി പി ചന്ദ്രശേഖരൻ നാട്ടുകാരനാണെങ്കിലും അദ്ദേഹവുമായിട്ട് ആദ്യഘട്ടങ്ങളൊന്നും തന്നെ എനിക്ക് ബന്ധമുണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കലാപം ചെയ്തുകൊണ്ട് പുറത്തു വന്ന ശേഷം അദ്ദേഹം ഒറ്റപ്പെട്ടപ്പോൾ അദ്ദേഹം പലപ്പോഴും ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനുമായി അടുത്ത് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റാണ് ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടാണ് ആ പ്രദേശങ്ങളൊക്കെ അറിയപ്പെടുന്നത് ആ ചന്ദ്രശേഖരൻ നിങ്ങൾ 51 വെട്ടാണ് വെട്ടിയത് എന്തൊരു ക്രൂരത ഹൃദയമുള്ള ആർക്കും ഈ കൊലപാതകത്തെ ന്യായീകരിക്കാൻ സാധിക്കുമോ ഇല്ല അരിൽ ശുക്കൂറിനെ നിങ്ങൾ വെട്ടിക്കൊന്നത് എങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ പാവപ്പെട്ട ഒരു മുസ്ലിം പ്രവർത്തകരാണ് സാധാരണ കുടുംബത്തിൽപ്പെട്ട ആൾ ഒരു പാടത്തിൻ്റെ മധ്യത്തിൽ ആ ചെറുപ്പക്കാരൻ നിർത്തിക്കൊണ്ട് നിങ്ങൾ താലിബാൻ മോഡൽ ആ ചെറുപ്പക്കാരനെ കുറ്റവിചാരണ നടത്തി ആ ചെറുപ്പക്കാരനെ നിങ്ങൾ തുണ്ടം തുണ്ടമായിട്ട് ആ ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നു അതിന് ഉത്തരവാദികൾ ആരാണ് രണ്ട് പ്രമുഖ നേതാക്കന്മാർ അത് ജനപ്രതി അടക്കുന്ന ആളുകൾ ഇന്ന് നിയമക്കോടതിയിൽ അവർ കയറി ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുപോലത്തെ തലശ്ശേരിയിലെ ഫസലിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല ഫസൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഏത് മരണം സംഭവിച്ചു കഴിഞ്ഞാലും അത് കോൺഗ്രസ്സുകാരനാട്ടെ സി പി എംകാരനാട്ടെ ബി ജെ പിക്കാരനാട്ടെ ഓരോ മരണവും ഒരു ദുരന്തമാണ് ഓരോ മരണവും ഒരു ദുഃഖമാണ് ആത്യന്തികമായി കുടുംബത്തിന് മാത്രമാണ് ആ കണ്ണീർ ആ ദുഃഖം ആ തീവ്രവേദന അനുഭവിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു എന്ന കാര്യവും ഞങ്ങൾ ഓർക്കുന്നു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എനിക്ക് നന്നായിട്ടറിയാം ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ആ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുന്നത് ഇന്ത്യ രാജ്യത്തെ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന മൂന്നാമത്തെ സംസ്ഥാനമായിട്ടാണ് നമ്മുടെ കേരളം നിൽക്കുന്നത് എന്നാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത മൂന്നാമത്തെ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേക്കുറിച്ചൊക്കെ തന്നെ നമ്മുടെ ആളുകൾ ചിന്തിക്കണം അതാദ്യമായിട്ട് ചിന്തിക്കണം നമ്മുടെ തലശ്ശേരിയിലെ ആളുകളാണ് അവർ ഉറങ്ങരുത് അവർ ഇതുപോലത്തെ നിശബ്ദത പാലിക്കരുത് അവർ നിഷ്കർഷ്യം കാണിക്കരുത് എപ്പോഴും എപ്പോഴും എല്ലായിടത്തും നിശബ്ദത പാലിക്കുന്ന ഒരു ജനതയ്ക്കാണ് പിന്നീട് കൂടുതൽ കൂടുതൽ ദുരന്തം അനുഭവിക്കേണ്ടതെങ്കിൽ ആ തലശ്ശേരിക്കാർ ഉറക്കത്തിൽ നുണർന്നുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് അവർ പരസ്പരമെങ്കിലും ഒന്ന് സംസാരിക്കാനോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കാനോ പ്രിയപ്പെട്ട തലശ്ശേരിക്കാരെ പ്രബുദ്ധതയെ പാരമ്പര്യമുള്ള തലശ്ശേരിക്കാരെ നിങ്ങൾ ചിന്തിക്കണമെന്നാണ് പറയുന്നത് സി പി എം നേതാക്കന്മാർ മക്കൾ ആരും ക്രിമിനലുകളല്ല അവിടെ എല്ലാം തന്നെ രാജകീയമായ സുഖസൗകര്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അത് മുഖ്യമന്ത്രിയുടെ പാർട്ടി മക്കളാകട്ടെ പാർട്ടി സെക്രട്ടറിയുടെ മക്കളാകട്ടെ അവരൊക്കെ തന്നെ ഏറ്റവും സമ്പന്നന്മാർ പഠിക്കുന്ന കോളേജുകളിലും അതുപോലെ സ്ഥാപനങ്ങളിലും പഠിച്ചുകൊണ്ട് ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ട് അവരൊക്കെ തന്നെ
ഉന്നത നിലയിൽ ജീവിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. അവർ സുഖവാസ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, അവർ നിശാ ക്ലബ്ബുകളിൽ പോകുന്നു, അവർക്ക് സ്വന്തമായി കോടികൾ മുടക്കിക്കൊണ്ട് ഐടി സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കുന്നു. അവർ അന്താരാഷ്ട്ര കുറ്റവാളികളായിട്ട് മയക്കുമരുന്ന് സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിർബാധം പ്രവർത്തിക്കുന്നു. ഇതല്ലേ സ്ഥിതി? ഇതൊക്കെ തന്നെ നല്ലവരെ ബീഡി തുറത്തുകൊണ്ട് അതുപോലെ തന്നെ കൈത്തറിശാലകളിൽ പോയിക്കൊണ്ട് കഠിനമായി അധ്വാനിക്കുന്ന കൈത്തറി തൊഴിലാളികളെ, പാടത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികളെ, നിങ്ങളൊക്കെ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവം ചിന്തിക്കണം. നിങ്ങൾക്ക് എന്തുണ്ടായി ഈ പാർട്ടി കൊണ്ട്? ഈ പാർട്ടിയുടെ ചങ്കുടി പിടിച്ചുകൊണ്ട് നിങ്ങളെ കഴിഞ്ഞ കുറേ വർഷക്കാരുമായിട്ട് കൊണ്ടുപോയത് ഈ കാളക്കൂട്ടന്മാരെ തീറ്റിപ്പറ്റാൻ വേണ്ടിയിട്ടാണ്, ആ അവരെ തടിച്ച് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും കാലം പ്രവർത്തിച്ചെന്ന കാര്യം ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം. തലശ്ശേരിയിലെ, കണ്ണൂരിലെ ചാവേറുകളെ, പാവകളെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾക്ക് എനിക്കെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലേ? നിങ്ങളുടെ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളിത് ചിന്തിക്കണമേ എന്നാണ് പറയേണ്ടത്. നേതാക്കന്മാർ പറയുമ്പോൾ ആയുധമെടുത്തുകൊണ്ട് ചാവേറുകളായി മരിക്കേണ്ട ഗതികേടാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്. എല്ലാം ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഈടവ സമുദായത്തിൽ, തീയാ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഏറെ ആളുകൾ മരിച്ചു പോകുന്നത്. പാവകൾ, അധ്വാനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, കുടുംബം പുറത്താൻ സാധ്യതയില്ലാത്ത ആളുകൾ, എത്ര നിരപരാധികളെയാണ് നിങ്ങൾ കേസിൽ കുടുക്കിക്കൊണ്ട് ഈ പ്രോക്സി പ്രതികളായിക്കൊണ്ട് ഇന്ന് ജയിലുകളിൽ താമസിപ്പിക്കുന്നത്. ഇതൊക്കെ തന്നെ ഈ നാട്ടിൽ നല്ലവരെ, ചാവേറുകളെ, ചാവേറുകളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ചിന്തിക്കണം, അത് ശ്രമിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാക്കണമെന്നാണ് പറയുന്നത്. ഞാൻ ചടയൻ ഗോവിന്ദനെ കുറിച്ച് ഓർക്കുകയാണ്. ആരാണ് ചടയൻ ഗോവിന്ദൻ? സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി, വളരെ മാന്യനായ ശ്രീമാൻ ചടയൻ ഗോവിന്ദൻ. എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ടറിയാം. നിസ്വനായി ജനിച്ച് നിസ്വനായി മരിച്ച ശ്രീമാൻ ചടയൻ ഗോവിന്ദൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം തൻ്റെ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹം അധികാരം ദുർവിനിയോഗം ചെയ്തില്ല. മക്കളെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ നേതാവിന് സാധിച്ചില്ല. അവസാനം തൊഴിൽരഹിതരായിട്ട് നിർദ്ധനമായ ഒരു സാഹചര്യത്തിൽ ആ കുടുംബം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ, അതുപോലുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഉണ്ട് എന്ന കാര്യം ഞാൻ ഓർക്കുന്നു. സഖാവ് സി കണ്ണാട്ടൻ, ശിവൻ കെ പി ആർ ഗോപാലൻ, ഇവരൊക്കെ തന്നെ എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് മരിച്ചത്? ഈ നാട്ടിലെ ജനങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നേതാക്കന്മാർ, മുഖ്യമന്ത്രിയാകട്ടെ, പാർട്ടി സെക്രട്ടറി ആകട്ടെ, അവർക്ക് നാണമില്ലേ തലശ്ശേരിയിൽ വരാനും തലശ്ശേരിയിൽ നിന്ന് പോകാനും? അവർ ജനിച്ച ചുറ്റുപാട് ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കണ്ണീരിൻ്റെയും ചുറ്റുപാടായിരുന്നു. ഇന്ന് അവരാരാണ്? അവരാരാണ് ഉത്തരം പറയണം. തലശ്ശേരിയിൽ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിണറായിയിലെ വീട്ടിലേക്ക് പോകണമെങ്കിൽ 42 അകമ്പടി വാഹനങ്ങളുമായിട്ട് പോകുന്ന മനുഷ്യൻ ഈ നാട്ടിന് ഒരു ബാധ്യതയാണ്. തലശ്ശേരിക്കാരെ നിങ്ങൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ എന്തു പറയാനാണ്? ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ടൊന്നും നിങ്ങൾ രേഖപ്പെടുത്തേണ്ട. നിങ്ങളത് തിരിച്ചറിയാൻ തയ്യാറാകണമെന്നാണ് പറയേണ്ടത്. തലശ്ശേരിയിൽ എം എൽ എയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പറയേണ്ട തരത്തിലുള്ള ഒരാൾ മുന്നോട്ട് പോകാം. നമുക്ക് ഈ പ്രസ്ഥാനത്ത് നയിച്ചുകൊണ്ട് സമാധാനം നമ്മുടെ വടക്കേ മലബാറിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവരെ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ആ സമരം വിജയകരമായ പരിസമാപ്തെത്തിക്കാൻ സാധിക്കുമെന്ന വിശ്വാസമുണ്ട്. ഈ നാട്ടിൽ നല്ലവരായ ജനങ്ങൾ നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്ന് നടത്തുന്ന ഈ ഉപവാസ സമര പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ, സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാരെ, ജില്ലയിലെ കോൺഗ്രസിൻ്റെ നായകന്മാരായിട്ട് ആളുകളെല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഉപവാസ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.